Hi dear friends, welcome to our channel Novel Garden. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് 500 ലധികം അഡീനിയം പൂക്കൾ കൊണ്ട് ഞാൻ ഉണ്ടാക്കിയ ഒരു ഓണപ്പൂക്കളത്തിന്റെ വീഡിയോ ആണ്. നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യിക്കും കൂടെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്തിട്ട് ഓൾ ഒന്ന് കൊടുക്കുക. എന്നാൽ മാത്രമേ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് മറ്റ് കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ വീഡിയോസ് കാണാൻ സാധിക്കുകയുള്ളൂ. ഓണത്തിന് പൊതുവെ നമ്മൾ എല്ലാവരും വീട്ടിൽ പൂക്കളം ഇടാറുണ്ട്. ഈ വർഷം ലോക്ക്ഡൗൺ ആയതുകൊണ്ട് പൂക്കൾ വാങ്ങാൻ പറ്റിയില്ല. അതുകൊണ്ട് അഡീനിയം പൂക്കൾ കൊണ്ട് തന്നെ ഒരു ചെറിയ പൂക്കളം ഇടാമെന്ന് ഞാൻ വിചാരിച്ചു. അത് നിങ്ങളുടെയും കൂടെ ഷെയർ ചെയ്യുവാനാണ് ഈ വീഡിയോ. അഡീനിയത്തിന്റെ പൂക്കളെ എന്റെ മക്കൾ ലിയാന ടിയാന അവരാണ് ഇത് കളക്ട് ചെയ്തത്. പൊതുവെ ചെടിയിലുള്ള പൂക്കളെ ഞാൻ പറിക്കാനായിട്ട് സമ്മതിക്കാറില്ല. അവർക്ക് അത് അറിയാവുന്നത് കൊണ്ട് പൂക്കൾ പറിച്ച് കളിക്കുകയോ വേസ്റ്റ് ചെയ്യുകയോ ചെയ്യില്ല. അതുകൊണ്ട് പൂക്കൾ പറിക്കാൻ വിട്ടപ്പോൾ അവർക്ക് വളരെ സന്തോഷം. ഇപ്പോൾ ഓഗസ്റ്റ് എൻഡ് അഡീനിയം ചെടികളുടെ സെക്കൻഡ് പ്രൂണിങ് ടൈം ആയതുകൊണ്ട് ഞാൻ എല്ലാ പൂക്കളും പറിച്ച് പൂക്കളം ഇടാമെന്ന് തീരുമാനിച്ചു. ഡിഫറെന്റ് മൾട്ടിപെറ്റൽ വെറൈറ്റി പൂക്കളൊന്നും ഞാൻ പറിച്ചില്ല. പൂക്കളത്തിന്റെ നടുഭാഗത്ത് വയ്ക്കുവാനായിട്ട് ഞാൻ ചില വലിയ പൂക്കൾ മാത്രം പറിച്ചു. ഒത്തിരി പൂക്കൾ കയ്യിൽ കണ്ടപ്പോൾ എന്റെ മക്കൾക്ക് ഒരുപാട് സന്തോഷമായി. ഇപ്പോൾ നിങ്ങൾ ഇതാ കാണുന്നതിൽ 500 മുകളിൽ പൂക്കളുണ്ട്. ഇത് ഒരു ഡാർക്ക് പിങ്ക് ഷേഡഡ് നോർമൽ വെറൈറ്റിയാണ്. ഇത് ഒരു ലൈറ്റ് പിങ്ക് നോർമൽ വെറൈറ്റിയാണ്. ഇത് നടുഭാഗത്ത് വയ്ക്കുവാൻ വേണ്ടി എടുത്ത മൾട്ടിപെറ്റൽ ജംബോ സൈസ് വെറൈറ്റിയാണ്. ഇത് വൈറ്റ് മൾട്ടിപെറ്റൽ വെറൈറ്റിയാണ്. ഇത് പിങ്ക് ഷേഡിലുള്ള മൾട്ടിപെറ്റൽ വെറൈറ്റിയാണ്. ഈ പൂക്കളെ പൂക്കളത്തിൽ വയ്ക്കുന്നതിന് മുമ്പ് അതിന്റെ താഴ്ഭാഗത്തുള്ള ഫ്ലവർ സ്റ്റാക്കിനെ ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. എന്നാൽ മാത്രമേ തറയിൽ വയ്ക്കുമ്പോൾ നല്ല ഷേപ്പിൽ കിട്ടുകയുള്ളൂ. ഇപ്പോൾ നിങ്ങൾ ഇതാ കാണുന്നത് എല്ലാ ഫ്ലവർ സ്റ്റാക്കും കട്ട് ചെയ്ത് മാറ്റിയ പൂക്കളാണ്. ഇതിൽ ലൈറ്റ് പിങ്ക്, വൈറ്റ്, ഡാർക്ക് പിങ്ക്, മൾട്ടിപെറ്റൽ എല്ലാത്തിന്റെയും ഫ്ലവർ സ്റ്റാക്കിനെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഈ ഫ്ലവർ സ്റ്റാക്കിനെ കാണാൻ തന്നെ കുഞ്ഞു കുഞ്ഞു കഫ് ഫ്ലവേഴ്സ് പോലെ തോന്നിക്കുന്നു. നമുക്ക് ഈ പൂക്കൾ കൊണ്ട് പൂക്കളം ഇട്ട് തുടങ്ങാം. പൂക്കളം ഇടുവാനായിട്ട് ഞാൻ ഫസ്റ്റ് 4 സർക്കിൾ ഇട്ട് വച്ചിരുന്നു. സർക്കിളിന്റെ നടുഭാഗത്തായിട്ട് ജംബോ സൈസ് മൾട്ടിപെറ്റൽ വെറൈറ്റി അഡീനിയം പൂക്കളെ ഞാൻ വയ്ക്കുന്നു. അത് പൊതുവെ പൂക്കളത്തിന്റെ നടുഭാഗത്ത് നമ്മൾ വയ്ക്കുന്ന താമരപ്പൂക്കൾ പോലെ തോന്നിക്കും. സെക്കൻഡ് ലെയർ ആയിട്ട് ഞാൻ മൾട്ടിപെറ്റൽ വൈറ്റ് വെറൈറ്റീസ് ആണ് വച്ചു കൊടുക്കുന്നത്. എന്നാൽ തന്നെ പിങ്കും വൈറ്റും കൊണ്ടുള്ള കളർ കോൺട്രാസ്റ്റ് കിട്ടുകയുള്ളൂ. തേർഡ് ലെയർ ആയിട്ട് ചെറിയ സൈസ് പിങ്ക് മൾട്ടിപെറ്റൽ വെറൈറ്റിയാണ് ഞാൻ വെച്ചു കൊടുക്കുന്നത്. അതിൽ 2 കളർ ഷേഡ്സ് ആണ് ഞാൻ വെച്ചു കൊടുക്കുന്നത്. ഫോർത്ത് ലെയർ ആയിട്ട് ഞാൻ വൈറ്റ് സിംഗിൾ പെറ്റലാണ് വെച്ചു കൊടുക്കുന്നത്. ഫസ്റ്റ് ലെയർ പിങ്ക്, സെക്കൻഡ് ലെയർ വൈറ്റ്, തേർഡ് ലെയർ പിങ്ക്, ഫോർത്ത് ലെയർ വൈറ്റ് എന്ന് വരുമ്പോൾ അതിന്റെ കോൺട്രാസ്റ്റ് കാണാൻ തന്നെ നല്ല ഭംഗിയായിരിക്കും. ഫിഫ്ത്ത് ലെയർ ആയിട്ട് ഡാർക്ക് പിങ്ക് സിംഗിൾ പെറ്റലാണ് ഞാൻ വയ്ക്കുന്നത്. ഈ പൂവിൽ ഒരു മൾട്ടി ഷേഡ് ഉണ്ട്. അതിന്റെ നടുഭാഗം വൈറ്റും പിന്നെ കുറച്ച് നോർമൽ പിങ്കും പൂവിന്റെ ബോർഡർ ഡാർക്ക് പിങ്കും ആയതുകൊണ്ട് ഇത് കാണാൻ ഇനിയും ഭംഗി കൂട്ടുന്നു. ഫിഫ്ത് ലെയർ ആയിട്ട് ഈ മൾട്ടി ഷേഡ് പൂ വച്ചപ്പോൾ തന്നെ പൂക്കളത്തിന്റെ ലുക്ക് കുറച്ച് മാറിപ്പോയി. സിക്സ്ത് ലെയർ ആയിട്ട് ഞാൻ ബേബി പിങ്ക് സിംഗിൾ പെറ്റൽ പൂവാണ് വച്ചു കൊടുക്കുന്നത്. ഈ പൂവിലും ഒരു മൾട്ടി ഷേഡ് ഉണ്ട്. അതിന്റെ നടുഭാഗം ഒരു വൈറ്റ് കലർന്ന ബേബി പിങ്കും പൂവിലുള്ള ഇതളുകളുടെ ബോർഡേഴ്സ് ഒക്കെ കുറച്ച് ഡാർക്ക് പിങ്കും ആണ്. ഇതിലും മൾട്ടി ഷേഡ് ഇരിക്കുന്നത് കൊണ്ട് പൂക്കളത്തിന് നല്ല കളർ കോൺട്രാസ്റ്റ് കാണിക്കുന്നു. ഇപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ പൂക്കളത്തിന് നല്ല ഒരു ഫിനിഷ് കിട്ടിയിട്ടുണ്ട്. സെവന്ത് ലെയർ ആയിട്ട് ഞാൻ വൈറ്റും ഡാർക്ക് പിങ്കുമാണ് വയ്ക്കുന്നത്. അത് ഡബിൾ കളറിൽ നന്നായിട്ട് ഇരിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. അത് സെറ്റാകാത്തത് കൊണ്ട് ഞാൻ സെവന്ത് ലെയർ മുഴുവനും ഡാർക്ക് പിങ്ക് ആയിട്ട് മാറ്റി. എയ്ത്ത് ലെയർ ആയിട്ട് വൈറ്റ് കളർ ഫ്ലവേഴ്സിനെ കുറച്ച് എംബോസ്ഡ് ആയിട്ട് നിർത്തി. നയൻത് ലെയർ ആയിട്ട് വൈറ്റ് കളർ ഫ്ലവേഴ്സിനെ ചുറ്റി ഡാർക്ക് പിങ്ക് മൾട്ടി ഷെയ്ഡഡ് ഫ്ലവേഴ്സ് കൊണ്ട് ബോർഡേഴ്സ് വെച്ചു. അങ്ങനെ ബോർഡർ വെച്ചപ്പോൾ പൂക്കളത്തിന്റെ എല്ലാ സൈഡ്സും കുറച്ച് എംബോസ്ഡ് ആയി. അതിനുശേഷം ആ എംബോസ്ഡ് ആയ ഫ്ലവേഴ്സിന്റെ നടുഭാഗത്ത് ബേബി പിങ്ക് ഫ്ലവേഴ്സ് കൊണ്ട് ബോർഡർ വെച്ചു. ഇപ്പോൾ പൂക്കളം നല്ല ഒരു ഷേപ്പിൽ വന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അഡീനിയം പൂക്കൾ കൊണ്ടുള്ള ഈ പൂക്കളം ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അഡീനിയം പൂക്കൾ കൊണ്ട് പൂക്കളം ഉണ്ടാക്കുന്നത് ഒരു പക്ഷേ ഞാൻ തന്നെ ആയിരിക്കും ഫസ്റ്റ് എന്ന് ഞാൻ വിചാരിക്കുന്നു. കഴിഞ്ഞ വർഷം ഓണത്തിന് സ്കൂളിൽ ഒരു കോമ്പറ്റീഷന് വേണ്ടി എന്റെ മകൾ ലിയാന മലയാളി മങ്കയായിട്ട് ഒരുങ്ങിയ ഒരു വീഡിയോ ആണ് ഇത്. അവളുടെ ഒരു ആഗ്രഹത്തിന് വേണ്ടി ഇത് ഓണക്കാലം ആയതുകൊണ്ട്
അവളുടെ വീഡിയോ ഞാൻ ഇതിന്റെ കൂടെ പോസ്റ്റ് ചെയ്തിരിക്കുന്നു. കണ്ടിട്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം പറയുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഹാപ്പി ഓണം.